മാറ്റത്തിന്റെ 10 വർഷങ്ങൾ, നന്മയുടെ 10 വർഷങ്ങൾ, ജനകീയ പ്രശ്നങ്ങളിൽ നേരിട്ടിടപെട്ട് വികസന പദ്ധതികൾക്ക് മാനസിക മുഖം നൽകിയ ജനകീയ പ്രതിനിധിയാണ് കരാകരൻ. മെഡിക്കൽ കോളേജിൽ 1.71 കോടി രൂപയുടെ ഡയാലിസ് പ്രൊജക്ട് നടപ്പിലാക്കിയ രാഘവേട്ടൻ. മാനസികാരോഗ്യ പഠന ഗവേഷണ കേന്ദ്രമായ കേരളത്തിലെ ഏക സ്ഥാപനം കോഴിക്കോടിന് സമ്മാനിച്ച രാഘവേട്ടൻ. ഒരു കൂട്ടുകാരനായിട്ട് നമ്മുടെ ഇടയിൽ. ഈ കൊല്ലത്തെ ഹജ്ജ് എംബാർക്കേഷൻ കോഴിക്കോട് എയർപോർട്ടിലേക്ക് മാറ്റാൻ പരിശ്രമിച്ച രാഘവേട്ടൻ. കോഴിക്കോട് റെയിൽവേ സ്റ്റേഷൻ അന്താരാഷ്ട്ര നിലവാരത്തിലേക്ക് ഉയർത്തുന്നതിന് വേണ്ടി അംഗീകാരം നേടിത്തന്ന നമ്മുടെ സ്വന്തം രാഘവേട്ടൻ. അറുക്കള രാഷ്ട്രീയക്കാർ അധികാരം വാഴുന്ന കാലത്ത് സർക്കാരും കൊല്ലും പാർട്ടിയും കൊല്ലും. 34,50,648 ക്രൈം കേസ്, 16,200 ദളിത് പീഡനങ്ങൾ, 2,800 ബലാത്സംഗ കേസുകൾ, 38 രാഷ്ട്രീയ കൊലപാതകം, 7,800 സ്ത്രീ പീഡനങ്ങൾ. കേരളം കണ്ട ഏറ്റവും വലിയ അഴിമതി പ്രളയക്കെടുതിയുടെ മറവിൽ ഡിസ്റ്റിലറി. മനുഷ്യനിർമ്മിത പ്രളയവും മറ്റു ദുരന്തങ്ങളും. കൊല്ലുന്ന പാർട്ടിയും തിന്നുന്ന സർക്കാരും. തൃക്കൂർ വധക്കേസിൽ CBI കുറ്റപത്രം സമർപ്പിച്ച കൊലയാളിയെ സ്ഥാനാർത്ഥിയാക്കിയ LDFനെ അധികാരത്തിൽ നിന്നും തുടച്ചെറിയാൻ നിങ്ങളുടെ വിലയേറിയ ഓരോ വോട്ടും ഐക്യജനാധിപത്യ മുന്നണി സ്ഥാനാർത്ഥി NK രാഘവനാവട്ടെ. വീടുകളിൽ നിന്നും ഉയർന്ന ആർത്തനാദം ഇനിയും കെട്ടടങ്ങിയിട്ടില്ല. കുടുംബത്തിന്റെ അത്താണിയായ അരിയിൽ ഷുക്കൂർ. ഇടയന്നൂരിലെ ശിവായി. പെരിയയിലെ ശരത് ലാൽ കൃപേഷ്. നരേന്ദ്രമോദി സർക്കാരിനെതിരെ 2nd സ്വാതന്ത്ര്യ സമര പോരാട്ടത്തിനാവട്ടെ നിങ്ങളുടെ ഓരോരുത്തരുടെയും വോട്ടുകൾ. ഇന്ത്യൻ സമ്പദ്ഘടനയെ തകിടം മറിച്ച ഫാസിസ്റ്റ് ഭരണകൂടത്തിന്റെ ധിക്കാരപരമായ ഇടപെടലുകൾ, അശാസ്ത്രീയ GST, രൂക്ഷമായ കാർഷിക പ്രതിസന്ധി, തീവണ്ടി യാത്രാ നിരക്ക് വർദ്ധന, തകർന്ന സാമ്പത്തിക മേഖല, വിലക്കയറ്റം, കർഷക ആത്മഹത്യകൾ, ന്യൂനപക്ഷങ്ങൾക്കെതിരെയുള്ള ആക്രമണം, സ്വജനപക്ഷപാതം, നിത്യേന ആൾക്കൂട്ട കൊലപാതകങ്ങൾ. കേവലം ഒരു പശുവിന്റെ പേര് പറഞ്ഞ് കൊന്നു കളഞ്ഞതല്ലേ ഷെയ്ഖ് നെയ്മിനെ? ഗൗരി ലങ്കേഷിനെയും MM കൽബർഗിനെയും പോലെയുള്ളവരെ എന്തിനാ നിങ്ങൾ കൊന്നുകളഞ്ഞത്? വീഫിന്റെ പേരിൽ കൊന്നൊടുക്കിയതല്ലേ പാവം അഹ്ലാഖിനെ? പൊന്നുമോൻ നജീബിനെയും ഓർത്ത് ആ ഉമ്മ ഇന്നും കണ്ണീരൊഴുക്കുകയാണ്. ആസിഫ ബാനു ആ കുഞ്ഞുമോളുടെ കണ്ണീരിന് ആര് സമാധാനം പറയും? അക്രമ രാഷ്ട്രീയം വേരോടെ പെയ്തെറിയാൻ മതേതര ഭാരതം നിലനിർത്താൻ നിങ്ങളുടെ ഓരോ വോട്ടും മതേതര മുന്നിൽ. രാഷ്ട്രീയത്തിന് അതീതമായ സ്വീകാര്യതയുള്ള കറകളഞ്ഞ വ്യക്തിത്വത്തിനുടമയാണ് നമ്മുടെ രാഘവേട്ടൻ. ഓർക്കണം, ഇത് രാജ്യത്തെ വീണ്ടെടുക്കാനുള്ള പോരാട്ടം. വരും രാഹുൽ ജി പ്രധാനമന്ത്രിയായി. ജടാ